നമസ്തെ. നോമ്പുകാലം അവസാനത്തിലേക്കെത്തുകയാണ്. ചിലർ കരുതും ഈ നോമ്പും വേണ്ട വിധം നോക്കാൻ എനിക്കായിട്ടില്ല, പലതരം വീഴ്ചകൾ എനിക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അടുത്ത നോമ്പെത്തട്ടെ, ഇതിനി ഇങ്ങനെ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അല്പം നിരാശയോടെയും ഉദാസീനമായും ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. ഒരു കഥ പറയാം. ആശ്രമത്തിലെ വ്രതനിഷ്ഠകളിൽ ചിലത് പാലിക്കാനാവാതെ നിരാശയിലേക്ക് വീണുപോയ ഒരുവന്റെ കഥയാണ്. ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ അയാളിൽ വലിയ ആത്മസംഘർഷം ഉളവാക്കി. അദ്ദേഹം ഗുരുവിൻ്റെ അടുത്തെത്തി തൻ്റെ മനോവിഷമം പങ്കുവച്ചു. ഞാനിതിന് യോഗ്യനല്ല, എനിക്ക് ഈ വിളി തുടരാനാവുന്നില്ല, നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് എന്നെല്ലാം വിലപിച്ചു. ഗുരു അയാളോട് പറഞ്ഞു, ഒരു മനുഷ്യനൊരു കൃഷിസ്ഥലമുണ്ടായിരുന്നു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അനേക നാളുകൾ കിടന്ന് അത് നിറയെ കാട് കയറി. ഒരു ദിവസം അയാളോടെ കൃഷി ചെയ്യാൻ നിശ്ചയിച്ചു. തൻ്റെ മകനെ വിളിച്ച് ആ സ്ഥലം പോയി വൃത്തിയാക്കാൻ അയച്ചു. മകൻ അവിടെ എത്തിയപ്പോൾ പറമ്പത്രയും മുള്ളും പറക്കാരയും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനസ്സുമെടുത്തി അവൻ തന്നെ കൊണ്ട് ഇത് മുഴുവൻ നീക്കം ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങി. എല്ലാ ദിവസവും അവൻ വീട്ടിൽ നിന്ന് പറമ്പിലേക്ക് പോയി, പക്ഷെ എന്നും അവിടെ കിടന്നുറങ്ങിയിട്ട് മടങ്ങി വന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം മകൻ തെളിച്ചെടുത്ത കൃഷിസ്ഥലം കാണാൻ അപ്പനെത്തി. അവിടെ അപ്പോഴും വലിയ കാടും പടർപ്പും തന്നെ. അയാൾ മകനോട് ചോദിച്ചു, നീ ഇതിലൊന്നും ചെയ്തില്ലേ? അവൻ പറഞ്ഞു, അപ്പാ ഞാൻ വൃത്തിയാക്കാൻ തന്നെയാണ് വന്നത്, പക്ഷേ ഈ വലിയ കാട് കണ്ട് ഇത് മുഴുവൻ നീക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് മനസ്സുമെടുത്ത് ഇവിടെ കിടന്നുറങ്ങിപ്പോയി. അപ്പൻ വാത്സല്യപൂർവ്വം മകനോട് പറഞ്ഞു, മകനെ, ഓരോ ദിവസം വന്നപ്പോഴും നീ കിടന്നുറങ്ങി ആ സ്ഥലങ്ങൾ മാത്രം വൃത്തിയാക്കി എടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു ഈ സ്ഥലം മെല്ലെ മെല്ലെ പൂർണ്ണമായും തെളിഞ്ഞു വരാൻ. കഥ നിർത്തിയിട്ട് ഗുരു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ചെറുതായി ശ്രമിക്കുക, ഓരോ ദിവസവും ശ്രമിക്കുക, നിരാശനാവരുത്, ഓരോ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കുക, നിരാശനാവരുത്. അബ്ബാസ് സിൽവാഗ്നോസിനോട് ഒരാൾ ചോദിച്ചു, ക്യാൻ എ മാൻ ലേ എ ന്യൂ ഫൗണ്ടേഷൻ എവറി ഡേ? ദ ഓൾഡ് മാൻ സെഡ്, ഇഫ് ഹി വർക്സ് ഹാർഡ് ഹി ക്യാൻ ലേ എ ന്യൂ ഫൗണ്ടേഷൻ അറ്റ് എവറി മൊമെൻറ്റ്. ആദരവോടെ സക്കേർ.